ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചൂടുള്ള വാർത്തകളുമായി പ്രത്യേക ബുള്ളറ്റിൻ ഇലക്ഷനിലേക്ക് സ്വാഗതം ഇലക്ഷൻ സമർപ്പിക്കുന്നത് ബൈ ഇൻ അസോസിയേഷൻ വിത്ത് റൂഫ് ആൻഡ് ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് അധിർ രഞ്ജൻ ചൌധരി ബിജെപി ടിക്കറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ക്ഷണം വരുണിന്റെ സിറ്റിംഗ് സീറ്റായ പിലിബത്തിൽ കോൺഗ്രസ് മുൻ നേതാവ് ജിതിൻ പ്രസാദയാണ് ഇത്തവണ ബിജെപി സ്ഥാനാർത്ഥി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ തൻ്റെ മണ്ഡലം അവിടെ തനിക്ക് സീറ്റില്ല എന്ന വിവരം എനിക്ക് തോന്നുന്നു വരുൺ ഗാന്ധി ഒഴികെ എല്ലാവർക്കും തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഇദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാൻ പോകുന്നില്ല എന്ന വിവരം അറിയാമായിരുന്നു എങ്കിലും അതറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് എന്നാൽ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊരു ക്ഷണം വന്നിരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും വരുൺ ഗാന്ധി കാണുക മറ്റു വിവരങ്ങൾ ക്രിസ്തീന വരുൺ ഗാന്ധിയുമായി കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ പാർട്ടി വരുൺ ഗാന്ധിയെ യാതൊരു തരത്തിലും അതായത് പാർട്ടിയുടെ ഒരു തരത്തിലും പരിഗണിക്കാതെ തന്നെ നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പിലിബത്തിലെ എം പി ആയിരുന്നു പക്ഷേ പിലിബത്തിൽ നിന്ന് ഇത്തവണ നേരത്തെ ക്രിസ്ത്യൻ സൂചിപ്പിച്ച പോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ജിതേന്ദ്ര പ്രസാദിന്റെ മകൻ ജിതിൻ പ്രസാദിനാണ് ഇത്തവണ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടുകൂടി തന്നെ വരുൺ ഗാന്ധിക്കുള്ള ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് പക്ഷേ വരുൺ ഗാന്ധി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ എസ് പിയും ഇതിനെ തന്നെ വരുൺ ഗാന്ധിയെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ വരുൺ ഗാന്ധി ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് കോൺ ബി ജെ പി ഏറ്റവും ഒടുവിലായി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് അതിൽ പിലിത്തിൽ ജിതിൻ പ്രസാദ് സ്ഥാനാർത്ഥി നൽകിയ ശേഷം ഇതുവരെ വരുൺ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്തായാലും വരുൺഗാന്ധിയെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൌധരിയാണ് വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു പക്ഷേ വരുൺഗാന്ധി അങ്ങനെ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സമാജ്വാദിയിലേക്കോ പോവുകയാണെങ്കിൽ പിൽബത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുൺഗാന്ധിയെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി നാലിലാണ് മേനകാ ഗാന്ധിക്കൊപ്പം വരുൺഗാന്ധി പാർട്ടിയിലേക്ക് എത്തുന്നത് അതിനുശേഷം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപക്ഷെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ വ്യക്തി വരുൺഗാന്ധിയാണ് പിന്നീട് ഇങ്ങോട്ട് വരുൺ ഗാന്ധിയുടെ രാഷ്ട്രീയ ഒരു ഗ്രാഫ് നോക്കിയാൽ അത് വലിയ തരത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം നിരന്തരമായി തന്നെ മോദി സർക്കാരിന് വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ കർഷക സമരത്തെ പിന്തുണയ്ക്കുകയും യു പിയിൽ യോഗി ആദിത്യനാഥിനെ രൂക്ഷമായി വിമർശനം നടത്തുന്ന വരുൺഗാന്ധി കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ ബി ജെ പി നേതൃത്വം അത്തരത്തിൽ വലിയ ഒരു ബി ജെ പി നേതൃത്വം എപ്പോഴും ഒരു അകൽച്ച നിർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇത്തവണ സീറ്റ് ിൽ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ വരുൺഗാന്ധിയും അതോടൊപ്പം തന്നെ മേനക ഗാന്ധിയും ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ വരുൺഗാന്ധി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ് അതിനുശേഷം മാത്രമേ ബി ജെ പിയിലെ എസ് പി യിലേക്കോ അതല്ല കോൺഗ്രസിലേക്കോ പോകുമെന്ന കാര്യത്തിൽ വ്യക്തമാകുകയുള്ളൂ എന്തായാലും വരുൺഗാന്ധിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് സമാജ്വാദി പാർട്ടിയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇപ്പോൾ നടത്തിവരികയാണ് ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പിലിബത്തിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ശരി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിത്യൻ അംബുജനാണ് ജയ സിദ്ധാർത്ഥിന് മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സി ബി ഐ അന്വേഷണത്തിനായി പെർഫോമർ റിപ്പോർട്ട് നൽകാൻ അടിയന്തര നീക്കവുമായി ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് നേരിട്ട് ഡൽഹിയിലെത്തി സി ബി ഐക്ക് നൽകാൻ ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തി സ്പെഷ്യൽ സെൽ എസ് ഡിവൈഎസ്പിയെ ശ്രീകാന്ത് നേരിട്ട് ഡൽഹിയിലേക്ക് പോകും വിജ്ഞാപനം കൈമാറിയിട്ടും പെർഫോമർ റിപ്പോർട്ട് നൽകാത്തത് വിവാദമായിരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവത്തർ ശരിയാണ് ഷഫീദെ കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ പിതാവടക്കം പല ും ഉന്നയിച്ചിരുന്നു അവർക്കുള്ള ആശങ്കകൾ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ അടിയന്തരമായി ഈ ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി നേരിട്ട് ഡൽഹിയിൽ എത്തിക്കൊടുക്കുന്ന നിലയിലേക്ക് പോകുന്നു നേരത്തെ അതായത് ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണത്തിൽ സർക്കാരിന് കേൾക്കേണ്ടി വന്ന പഴി എന്ന് പറയുന്നത് അന്വേഷണം വഴിമുട്ടി മാത്രവുമല്ല സിബിഐ അന്വേഷണം ഏറ്റെടുത്തില്ല ഇതിന് പിന്നാലെ ഇന്നലെ ഈ വിജ്ഞാപനം ഇറക്കി ഉത്തരവടക്കം പുറത്തു വന്നിരുന്നു പക്ഷേ ഈ വിജ്ഞാപനം ഇറക്കിയിട്ടും വിജ്ഞാപനത്തിനൊപ്പം സി ബി ഐ അന്വേഷണം ഏറ്റെടുക്കണം 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 എന്നുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും അത് അതിലേക്ക് നയിക്കുന്ന പെർഫോമ റിപ്പോർട്ട് അത് ഇതിനൊപ്പം ചേർത്തിരുന്നില്ല ഇതാണ് വീഴ്ചയായത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചത് ഇന്ന് വലിയ വിമർശനവുമായി സിദ്ധാർത്ഥന്റെ പിതാവടക്കം രംഗത്തെത്തിയിരുന്നു ഈ പെർഫോമ നൽകിയിട്ടില്ല എന്നുള്ള വീഴ്ച ചർച്ചയായതിനു പിന്നാലെയാണ് തിരക്കിട്ട നീക്കവുമായി ആഭ്യന്തര വകുപ്പ് ചില തീരുമാനങ്ങൾ എടുത്തത് ഈ പെർഫോമ റിപ്പോർട്ട് നേരിട്ട് ഡൽഹിയിലെത്തി സി ബി ഐക്ക് നൽകാൻ ഡിവൈഎസ്പി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ സെൽ ഡിവൈഎസ്പി എസ് ശ്രീകാന്ത് നേരിട്ട് ഡൽഹിയിലേക്ക് പോകും ഏതായാലും നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിമർശനം അതിനെ എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന ശരി തിരുവനന്തപുരത്ത് നിന്ന് റാവുത്തരാണ് വിവരങ്ങൾ നൽകിയത് ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട മുൻ കോൺഗ്രസ് എം എൽ എ മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകി ബി ജെ പി ഗുജറാത്ത് ഹിമാചൽ ബംഗാൾ കർണാടക സംസ്ഥാനങ്ങളിലെ പതിനാല് സീറ്റുകളിലേക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഹിമാചലിലെ ആറ് സീറ്റിലും മത്സരിക്കുന്നത് കോൺഗ്രസ് വിട്ടുവന്നവരാണ് വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് ആർക്കെ ഈ കോൺഗ്രസ് വിട്ടുവന്ന പേർക്കും സീറ്റ് നൽകിയിരിക്കുകയാണ് ഹിമാചലിൽ ബി ജെ പി ഇത് രാഷ്ട്രീയ കുതിരക്കച്ചവടമാണ് കച്ചവടമാണ് നടക്കുന്നതെന്ന വിമർശനവും വന്നിട്ടുണ്ട് വിവരങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ ഹിമാചലടക്കമുള്ള സ്ഥലങ്ങളിൽ നേട്ടമുണ്ടാക്കുക ഹിമാചലിലെ ഭരണമടക്കം പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ഈ കോൺഗ്രസ് വിട്ടു വന്ന ആളുകൾക്ക് സീറ്റ് നൽകുക വഴി കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുക എന്നൊരു തന്ത്രത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിന് അനുബന്ധമായിട്ട് ഉള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പല സംസ്ഥാന ഘടകങ്ങളിലും വലിയ അതൃപ്തി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് സമീപ നാളുകളിൽ പാർട്ടിയിലേക്ക് എത്തിയവർക്ക് പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ചവരെ അപേക്ഷിച്ച് സ്ഥാനമാനങ്ങൾ നൽകുന്നു എന്നതടക്കമുള്ള ഒരു പരാതിയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്നുണ്ട് വ്യാഴാഴ്ച ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താനായിട്ട് യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും നിലവിലുള്ള അവസ്ഥയിൽ കൂടുതൽ ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരിക എന്നതൊരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് നിലവിലുള്ള അംഗങ്ങൾ അവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന് നൽകാനായിട്ടുള്ളത് ആർ രാധാകൃഷ്ണനായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വയനാട്ടിൽ ജയം തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കിയെന്നും കെ സുരേന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ദേശീയതലത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്കും ആനി രാജയ്ക്കുമെതിരായ മത്സരത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ പറഞ്ഞു വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയും അപ്രതീക്ഷിതമായിട്ടായിരുന്നു സ്ഥാനാർത്ഥിത്വം എങ്കിലും വലിയ പ്രതീക്ഷയില്ല തീർച്ചയായിട്ടും അതിനുള്ള കാരണങ്ങൾ വസ്തുതാപരമാണ് കാരണം രാഹുൽജിക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ വിശ്വാസം വയനാട്ടുകാർ നൽകി ഇത്രയധികം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു അന്ന് വോട്ടർമാർ വിചാരിച്ചത് പാവപ്പെട്ടവരാണ് ആദിവാസികളാണ് കർഷകരാണ് കർഷക തൊഴിലാളികളാണ് സാധാരണ മനുഷ്യരാണ് ഞങ്ങളെ സഹായിക്കാൻ രാഹുൽജി ഉണ്ടാവുന്നായിരുന്നു അദ്ദേഹത്തെ എവിടെയും കാണാനില്ല അദ്ദേഹം വലിയ തിരക്കുള്ള ആളാണ് ഇന്ത്യയിലും പുറത്തും അദ്ദേഹം എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ് അദ്ദേഹം ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല വയനാട്ടിൽ കഷ്ടപ്പാടുകൾ മുഴുവൻ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു എം വയനാട്ടുകാർക്ക് ഒരു എം പി ഉണ്ടായില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വയനാട്ടിൽ പ്രവർത്തിച്ച ആളാണ് തൊട്ടടുത്ത ജില്ലയിലെ ഒരു അമ്പത് കിലോമീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന ആളാണ് ആര് വിളിച്ചാലും ഫോൺ എടുക്കുന്ന ആളാണ് മോദിയുടെ സർക്കാർ മൂന്നാം തവണയും വരുമ്പോൾ വയനാട്ടിൽ നല്ല വികസനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ വയനാട്ടുകാർക്ക് ഇന്ന് സംശയമില്ല എതിരാളിയുടെ ഭൂരിപക്ഷം കുറക്കുക എന്നുള്ളതാണോ ലക്ഷ്യം അതല്ല വിജയം തന്നെയാണോ ലക്ഷ്യം എത്ര വലിയ എതിരാളികളാണെങ്കിലും ജനങ്ങൾ നോക്കുന്നത് അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു നാന്ദനയാണ് അതുകൊണ്ട് ഭൂരിപക്ഷം കുറയ്ക്കുക കൂട്ടുക എന്നൊന്നുമല്ല ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുക ദേശീയ തലത്തിൽ അവർ ഒറ്റക്കെട്ടാണ് അതെ അതുകൊണ്ട് ആൾക്കാർ ചോദിക്കുന്നല്ലോ ആനി രാജ തന്നെ ബഹുമാനപ്പെട്ട ശ്രീമതി ആനി രാജ തന്നെ പറഞ്ഞു എന്തിനാണ് രാജ് ജയ എനിക്കെതിരെ മത്സരിക്കുന്നത് നമ്മൾ ഒരു മുന്നണിയല്ലേ ആനി രാജയുടെ ഭർത്താവ് ശ്രീ ഡി രാജ കഴിഞ്ഞ ദിവസം വയനാട് തൊട്ടപ്പുറത്ത് ഗൂഢല്ലൂരിൽ പ്രസംഗിച്ചത് അയ്യൻ്റെ മുന്നണിയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് അപ്പം ഇത് ജനങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് അപ്രസക്തമായിട്ടുള്ള ഒരു മത്സരമാണ് സി എ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുപക്ഷവും അതുപോലെ വലതുപക്ഷവും ഒരുപോലെ ന്യൂനപക്ഷങ്ങളെ പരിണിപ്പിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം മുന്നിൽ വെക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആവശ്യത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ സി എയുടെ പേര് പറഞ്ഞാൽ എന്താ മോസ്കോയിലെ സംഭവം പറയാത്തത് എന്താ ഈരാറ്റുപെട്ട പറയാത്തത് എന്താ പി എഫ് ഐ ആക്രമണങ്ങൾ പറയാത്തത് അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചും ചിന്തിക്കും അതുകൊണ്ട് സി എ കൊണ്ടിപ്പോൾ വാരി കളയാമെന്ന് വിചാരിക്കുന്നവർ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല എന്നാണ് എനിക്ക് പറയാം എന്തായാലും നല്ല കൂടി തന്നെയാണ് കെ സുരേന്ദ്രൻ പ്രചാരണത്തിന് ഇറങ്ങുന്നത് കോഴിക്കോട് നിന്ന് മനോദ് അഹമ്മദിനൊപ്പം മുഹമ്മദ് ട്വന്റി കൂടുതൽ വാർത്തകളിലേക്ക് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ബി ജെ പി പ്രവർത്തകർ സി പി ഐ എമ്മിലേക്ക് അഞ്ച് ബൂത്ത് ഭാരവാഹികൾ ഉൾപ്പെടെയാണ് പാർട്ടി വിട്ടത് ഒ ബി സി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജും പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷാണ് ചേരുന്നത് പ്രതീക്ഷ വിശദാംശങ്ങൾ വക്കം പഞ്ചായത്തിലെ ബിജെപി പ്രവർത്തകരാണ് സിപിഎമ്മുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് അല്പം മുമ്പ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ചേർന്ന യോഗത്തിലാണ് ഇവർ ബിജെപി വിട്ട സി പി എമ്മിലേക്ക് എത്തിയത് പാർട്ടി വിട്ടതിൽ ഒ ബി സി മോർച്ച ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് തങ്കരാജ് ഉൾപ്പെടെ ഉണ്ട് ഇതിനു പുറമെ മറ്റ് ബൂത്ത് പ്രവർത്തകരും അടക്കം സിപിഎമ്മിൽ ചേർന്നിരിക്കുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പനാണ് ബിജെപി വിട്ട് സിപിഎമ്മിലേക്ക് എത്തിയ പ്രവർത്തകരെ സ്വീകരിച്ചിരിക്കുന്നത് ഇനി സിപിഎമ്മിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം പങ്കാളികളാകുമെന്നതാണ് പ്രധാനമായും ബിജെപി വിട്ട് സിപിഎമ്മിലേക്ക് എത്തിയ പ്രവർത്തകർ പറയുന്നത് ഇവർക്ക് കാറ്റിങ്ങലിൽ സ്വീകരണവും നൽകിയിട്ടുണ്ട് അറ്റിങ്ങലിൽ ബി ജെ പി പ്രവർത്തകർ സി പി ഐ എം വിവരങ്ങൾ നൽകുകയായിരുന്നു എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ലക്ഷദ്വീപിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ ടി പി യൂസുഫ് മത്സരിക്കും നാളെ പത്രിക നൽകുമെന്ന സൂചന വിനീത ബിജിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത് വിനീത വിശദാംശങ്ങൾ നാളെ നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന സൂചനയാണല്ലോ ലഭിക്കുന്നത് തീർച്ചയായും ക്രിസ്റ്റീന നാളെ ടി പി യൂസുഫ് നാമനിർദ്ദേശ പത്രിക പത്രിക നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എൻ ഡി എക്ക് വേണ്ടിയാണ് മത്സരിക്കുക എൻ സി പി അജിത് പവാർ വിഭാഗത്തിലെ നേതാവാണ് ടി പി യൂസുഫ് ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഹബ്ദുള്ള സയ്യിദിയാണ് ഈ ലക്ഷദ്വീപിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും മത്സരിക്കുക നാളെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോമിനേഷൻ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി നിന്ന് വിവരങ്ങൾ നൽകിയത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്കാണ് സ്ഥാനാർത്ഥി എന്നത് മത്സരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾ ഉണ്ടാകും സ്ഥാനാർത്ഥികളുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് പിറവം മുളന്തുരുത്തിയിൽ വിശേഷം കാണാം കാലമാണ് എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു മുളന്തുരുത്തി വിശേഷങ്ങളാണ് ഒരുമിച്ച് കൂടിയപ്പോൾ സ്വന്തമായി പേര് കിട്ടിയ സ്ഥലമാണ് ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് വാർഡുകളായി മത്സരിച്ച സ്ഥാനാർത്ഥികൾ മുളന്തുരുത്തി പാടത്തുംകവല വാർഡിൽ ഒരുമിച്ച് കൂടി അങ്ങനെ സ്ഥാനാർത്ഥികൾ സംഗമിച്ച സ്ഥലത്തിന് രസികരായ നാട്ടുകാർ സ്ഥാനാർത്ഥി മുക്ക് എന്ന പേര് നൽകി ബസ് സ്റ്റോപ്പിലും കടകളിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും സ്ഥാനാർത്ഥി മുക്ക എന്ന പേര് അങ്ങനെ സ്ഥിരമായി പഞ്ചായത്ത് ഉണ്ടായില്ല അതിന് മുമ്പടുത്തെ ഇലക്ഷന് ഇവിടെ തന്നെ എട്ട് സ്ഥാനാർത്ഥികളുണ്ട് അപ്പ എല്ലാവരും ഇവിടെ ഒത്തുകൂടും അപ്പൊ നമ്മള് ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഇവിടെ ഒരു എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥികളും സംഗമം നടത്തുന്നു അന്ന് ഞാനും പിള്ളേം കൂടി ആ ആ സ്ഥാനാർത്ഥി സംഗമം കഴിഞ്ഞ് വിറ്റേഴ്സ് എഴുതി വെച്ചതാണ് ഈ സ്ഥാനാർത്ഥി മുഖുണ്ടായത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ എല്ലാ പാർട്ടികളും സ്ഥിരമായി സ്വീകരണം നൽകുന്ന സ്ഥലമാണ് സ്ഥാനാർത്ഥി മുഖ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയ ചർച്ചകളും സജീവമാണ് ആളുകൾക്ക് വിനിയോജിക്കുന്ന രീതിയിൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ വിനിയോഗിക്കേണ്ട രീതിയിൽ ഏത് മേഖലയായാലും ആയാലും വിനിയോഗിക്കേണ്ട രീതിയിൽ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക അല്ലാണ്ട് അതാണ്ട് നമ്മൾ ചേരി കാണിക്കേണ്ട കാരണം വെച്ചാൽ നമ്മൾ ബി ജെ പി ആയിരിക്കും ചിലപ്പോൾ കോൺഗ്രസ് ആയിരിക്കും എന്നുള്ള കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും പക്ഷേ ആരാണോ നമ്മൾ ഈ മണ്ഡലത്തിൽ വിയോഗിക്കുന്ന അയാൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക അതാണ് എൻ്റെ ലക്ഷ്യം ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എബിൻ ജോസ് ട്വൻറി കൊച്ചി തീരം കൈവിട്ടാൽ തീർന്നു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഴയ പ്രയോഗമാണ് വിധി ശബ്ദമുണ്ട് തീരദേശത്തിന് തീരപ്രദേശത്തെ വോട്ടുകൾ ലക്ഷ്യമിട്ട് മൂന്ന് മുന്നണികളുടെയും പ്രചാരണം സജീവമാണ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ തീരവികസനവുമാണ് നഗരമേഖലകളിലെ പ്രചരണങ്ങളെക്കാൾ ഏറെ സമയം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ചെലവഴിക്കുന്നത് ശശി തരൂരിൻ്റെ ഉറച്ച ബാങ്കായ തീരമേഖലകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചാൽ വിജയിക്കാനാവുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പൊഴിയൂരിലെ പുലിമുട്ട് ചൂണ്ടിക്കാണിച്ച് ബി ജെ പി ഡോക്ടർ ശശി തരൂരിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എൻ ഡി എ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തീരമേഖലയായ പൊഴിയൂരും പൂവാറും സന്ദർശനം നടത്തി അടുത്ത സന്ദർശനത്തിനെത്തിയപ്പോൾ പൊഴിയൂർ മുതൽ കൊല്ലം കോട് വരെ പുലിമുട്ടും പൊഴിയൂരിൽ മത്സ്യത്തൊഴിലാളി ഹാർബറും നിർമ്മിക്കാൻ കേന്ദ്രമിറക്കിയ ഉത്തരവുമായിട്ടായിരുന്നു വരവ് കൊല്ലായിട്ട് ഇവിടെ അദ്ദേഹം അദ്ദേഹം എന്നെ പറ്റി ചോദിക്കണം ഡോക്ടർ ശശി തരൂരിനും ഇതിന് കണക്കൊത്ത മറുപടി ഉണ്ടായിരുന്നു പുലിമുട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ കൈമലർത്തിയവർ നിങ്ങളല്ലേ എന്നാണ് ചോദ്യം പുലിമുട്ട് പണിയേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ എന്നും ശശി തരൂർ സംസ്ഥാന സർക്കാരിന്റെ ചുമതല അവർക്ക് ചെയ്യാൻ തയ്യാറല്ല നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്

കോൺഗ്രസ് ഏറെ കൊണ്ടും കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റ് ഏറെ കൊണ്ടും കഴിയുന്നില്ല ബി ജെ പിനെ കൊണ്ടും കഴിയുന്നില്ല അപ്പോൾ ഞങ്ങൾ പേടിച്ച് മരണങ്ങൾ ഇതാ ഇന്ന് പോകുന്ന കടൽ വാങ്ങിയടിക്കുന്ന കല്ലുകൾ ഞങ്ങൾ പേടിച്ചാൽ പോകുന്നത് പനിക്ക് പോകുന്നില്ല ഞങ്ങളുടെ ഞങ്ങളെ ഓരോരുത്തരുടെ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് കടലാക്രമണവും തീരശോഷണവും രൂക്ഷമായ മേഖലയാണ് പുഴിയൂരും പൂവാറും ഒക്കെ അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മാത്രമാണ് വോട്ടിന് മുൻപുള്ള ഇന്നാട്ടുകാരുടെ അപേക്ഷ എല്ലാ കാലത്തെയും അപേക്ഷ നിന്നും ക്യാമറമാൻ രാഹുൽ ഒപ്പം മാലിക് കൂടുതൽ വാർത്തകളിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ബിജെപി ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു മണിപ്പൂർ രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് വിശദാംശങ്ങളുമായി ചേരുന്നത് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജനാണ് നിതിൻ ആറാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ ബി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എത്ര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജസ്ഥാൻ മണിപ്പൂർ സംസ്ഥാനങ്ങളായി മൂന്ന് മണ്ഡലങ്ങളിലെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ രാജസ്ഥാനിലെ കൗര കൗരാളി ധോൽപൂർ മണ്ഡലം അതോടൊപ്പം തന്നെ ദൗസ മണ്ഡലം കൂടാതെ മണിപ്പൂരിലാണെങ്കിൽ ഇന്നർ മണിപ്പൂർ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂരിലെ സ്ഥാനാർത്ഥി തൗജാങ് ബസന്തകുമാർ സിംഗ് ആണ് തൗജാങ് വസന്തകുമാർ നിലവിലിപ്പോൾ ബീരൻ സിംഗ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ ഇന്നർ മണിപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദൗസയിലാണെങ്കിൽ കനയ്യ ലാൽ മീണ കൗരാലി ധോൽപൂരിലാണെങ്കിൽ ഇന്ദുദേവി ജ ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ രണ്ട് ഘട്ടങ്ങളായി തന്നെ രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മണിപ്പൂരും സമാനമായി തന്നെ ആദ്യ രണ്ട് ഘട്ടങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെ വേഗത്തിൽ പ്രഖ്യാപിച്ച് പ്രചാരണം ശക്തമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ആറാം ഘട്ട പട്ടികയിൽ രാജസ്ഥാനും മണിപ്പൂരും മാത്രം ഉൾപ്പെടുത്തി ബി ജെ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജസ്ഥാനിലെയും മണിപ്പൂരിലെയും മൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ആറാംഘട്ട പട്ടികയിലൂടെ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പിരിക്കാൻ കെ പി സി സി നിർദ്ദേശം സ്വന്ത നിലയിൽ പണം കണ്ടെത്താൻ പി സി സികൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം എന്നാൽ ഈ തീരുമാനം തിരിച്ചടിയാകുമെന്നാണ് വിവിധ സംസ്ഥാനങ്ങളുടെ വിലയിരുത്തൽ ബി ജെ പിയും സി പി ഐ എമ്മും ഇറക്കുന്നത് പോലെ പണമിറക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു മൂലം സാധാരണഗതിയിൽ മൂന്ന് ഘട്ടമായി ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥികൾക്ക് സഹായം നൽകിയിരുന്നു പ്രചരണ സാമഗ്രി തയ്യാറാക്കൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം നേതാക്കളുടെ പര്യടനം എന്നിവയ്ക്ക് വേണ്ടിയായിരുന്നു പണം നൽകിയിരുന്നത് എന്നാൽ ഇത്തവണ ഇതുവരെയും ആദ്യഘട്ട പണം പോലും ലഭിച്ചിട്ടില്ല ദേശീയ നേതൃത്വം സാമ്പത്തിക പ്രതിസന്ധി തുറന്നു സംബന്ധിച്ചതോടെയാണ് കെ സ്വന്തം വഴി തേടുന്നത് സ്വന്തം വഴിതേടുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പിരിവ് തിരിച്ചടിയാകുമെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ല എന്നാണ് നേതാക്കളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വീട് കയറുന്നതിനൊപ്പം പണപ്പെരിവ് കൂടി നടത്താമെന്നാണ് നിലവിലെ തീരുമാനം

അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിനായുള്ള കൂപ്പണുകൾ ബൂത്ത് തലങ്ങളിലെത്തും ഇലക്ഷൻ പൂർണ്ണമാവുകയാണ്